क्याप्शन कलो अर दिवस ഒരാഴ്ചകൊണ്ട് 4 കിലോ ഗൂഗിളിൽ നിന്ന് എടുത്ത ചില ഇമേജസ് ആണ് ഇതെല്ലാം ഇത് വല്ലോ നടക്കുന്ന കാര്യമാണോ അത് അറിയണമെങ്കിൽ ആദ്യം അറിയേണ്ടത് 1 കിലോ കുറയ്ക്കാൻ എത്ര കാലറീസ് കട്ട് ചെയ്യണം എന്നാണ് പോകാം ചില സയന്റിഫിക് ആൻഡ് ഓതന്റിക് ടിപ്സിലേക്ക് തടി കുറയ്ക്കേണ്ടവർ കുറയ്ക്കാൻ ആഗ്രഹിക്കുന്നവർ തീർച്ചയായും വീഡിയോ മൊത്തമായും കാണുക വീഡിയോയിലേക്ക് കടക്കുന്നതിനു മുമ്പ് എൻ്റെ ഈ ചാനൽ ഇതുവരെയും സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ പ്ലീസ് സബ്സ്ക്രൈബ് അതോടൊപ്പം തന്നെ സൈഡിലുള്ള കുഞ്ഞു ബെൽ ഐക്കൺ കൂടെ ഒന്ന് പ്രസ് ചെയ്തു വെച്ചോളൂ 10 കിലോ കുറയ്ക്കണം എത്ര കാലറീസ് ഡെയിലി ബേൺ ചെയ്യണം എത്ര ദിവസം എടുക്കും എത്ര കാലറി ഡയറ്റ് ആണ് നമ്മൾ കഴിക്കേണ്ടത് ഈ weight കുറയ്ക്കാൻ ആഗ്രഹിക്കുന്ന ആൾക്കാരുടെ മനസ്സിൽ ജനറേറ്റ് ആവുന്ന ചില questions ആണ് ഇത് 1 കിലോ കുറയ്ക്കണമെങ്കിൽ ഏകദേശം 7700 മുതൽ 8000 കാലറീസ് ബേൺ ചെയ്യണം അതായത് ഡെയിലി 1000 കാലറീസ് വെച്ചിട്ട് ഞാൻ ഒരു 7-8 ദിവസം കുറച്ചാൽ അല്ലെങ്കിൽ ഡെയിലി ഒരു 1000 കാലറീസിന്റെ ഡെഫിസിറ്റ് ഒരു 7-8 ദിവസം മെയിൻറ്റെയിൻ ചെയ്താൽ മാത്രമേ എനിക്ക് ഒരു 1 കിലോ കുറയുള്ളൂ ഈ ഒരു കാൽക്കുലേഷൻ നമ്മൾ അറിഞ്ഞിരിക്കണം ഈ ഒരു കാൽക്കുലേഷൻ അറിയുന്നതിനു മുമ്പ് എത്രയാണ് നമ്മുടെ ശരീരത്തിന്റെ റിക്വയർമെന്റ് എന്ന് നമ്മൾ കാൽക്കുലേറ്റ് ചെയ്യണം ഈ ഒരു നമ്മുടെ ഒരു കാലറി എത്ര റിക്വയർമെന്റ് ആണ് എത്രയാണ് നമ്മുടെ ബോഡിയുടെ ആവശ്യം എന്ന് കണ്ടുപിടിക്കാൻ ഒരു കാൽക്കുലേഷൻ ഉണ്ട് നിങ്ങൾക്ക് അത് കാൽക്കുലേറ്റ് ചെയ്യാൻ അറിയാൻ പാടില്ലെങ്കിൽ ഞാൻ ഒരു വീഡിയോ ചെയ്തിട്ടുണ്ട് ഹൗ ടു കാൽക്കുലേറ്റ് യുവർ കാലറീസ് ഇതിന്റെ അതിന്റെ ലിങ്ക് ഞാൻ താഴെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കാം ഒന്ന് പോയി ചെക്ക് ചെയ്തോളൂ എന്നിട്ട് നിങ്ങൾക്ക് വേണ്ട ഡെയിലി ഇൻടേക്ക് ഒന്ന് കാൽക്കുലേറ്റ് ചെയ്തു വെച്ചോളൂ ഇപ്പോ എൻ്റെ ഒരു ഏജ് ഹൈറ്റ് ആൻഡ് വെയിറ്റ് വെച്ചിട്ട് എനിക്ക് വേണ്ട ഒരു റിക്വയർമെന്റ് ഒരു 1300 കാലറീസ് ആണ് വെക്കുക എന്റെ ഒരു 1300 കാലറീസിൽ ഞാൻ ഡെയിലി ഒരു 500 കാലറീസ് ബേൺ ചെയ്യുന്നുണ്ട് എന്തെങ്കിലും ഒരു എക്സർസൈസ് ചെയ്ത് വാക്കിംഗോ അല്ലെ സ്കിപ്പിംഗോ അല്ലെ എന്തെങ്കിലുമൊക്കെ എക്സർസൈസ് ചെയ്ത് ഡെയിലി ഞാൻ 500 കാലറീസ് ബേൺ ചെയ്യുന്നു ആൻഡ് 200 കാലറീസ് ഞാൻ എൻ്റെ ഫുഡിൽ അതായത് 1300 റിക്വയർമെന്റിൽ അത് കുറച്ച് 1100 കാലറീസ് ആണ് ഞാൻ ഡെയിലി കഴിക്കുന്നത് അപ്പോൾ 500 എക്സർസൈസിൻ്റെ 200 ആ ഒരു ഫുഡിൻ്റെയും കൂടെ കമ്പൈൻ ചെയ്ത് 700 കാലറീസിൻ്റെ ഒരു ഡെഫിസിറ്റ് ഒരു കുറവ് എനിക്ക് ക്രിയേറ്റ് ചെയ്യാൻ പറ്റും ആ ഒരു 700 കാലറീസ് കുറച്ച് ആ ഒരു ഡയറ്റ് ഞാൻ 11 ദിവസം മെയിൻറ്റെയിൻ ചെയ്താൽ അതായത് ഡെയിലി 500 കാലറി എക്സസൈസിലും 200 കാലറീസ് ഫുഡിലും വെച്ച് ഡെയിലി 700 കാലറീസ് വെച്ചിട്ട് ഞാൻ 11 ദിവസം അത് മെയിൻറ്റെയിൻ ചെയ്ത് പോയാൽ എനിക്ക് 10-11 ദിവസം കൊണ്ട് 1 കിലോ കുറയ്ക്കാൻ പറ്റും ഇപ്പോൾ നിങ്ങൾക്ക് 2 കിലോ ആണ് കുറയ്ക്കേണ്ടതെങ്കിൽ അതനുസരിച്ച് നിങ്ങളുടെ എക്സസൈസിൻ്റെ അളവും കൂട്ടണം കാലറീസ് ഇൻടേക്കും കുറയ്ക്കണം പക്ഷേ കാലറീസ് ഇൻടേക്ക് കുറയ്ക്കുമ്പം അറിയേണ്ട ഒരു കാര്യം നമ്മളൊരു 25 മുതൽ 30% കൂടുതൽ ഒരിക്കലും നമ്മുടെ കാലറീസ് ഇൻടേക്ക് കുറയ്ക്കാൻ പാടില്ല നമ്മുടെ മസിൽസും അതായത് സ്കിന്നൊക്കെ ഭയങ്കര തൂങ്ങി പോകാനുള്ള സാധ്യത വളരെ കൂടുതലാണ് ഒരു 30% കാലറി ഇൻടേക്ക് കുറയ്ക്കുക അതോടൊപ്പം തന്നെ എക്സർസൈസിന്റെ അളവ് കൂട്ടുക അതായത് 500 എന്നുള്ള ഒരു 800 കാലറീസ് ബേൺ ചെയ്യുന്ന എക്സർസൈസ് ചൂസ് ചെയ്യുക അതോടൊപ്പം തന്നെ ഇത് 200 കാലറി കുറയ്ക്കുന്നിടത്ത് കുറച്ചുകൂടെ കുറവ് ഒരു 300-400 കാലറീസ് ഒക്കെ കുറച്ച് കൺസ്യൂം ചെയ്യുക ഈ ഒരു കണക്ക് ഈ ഒരു കാൽക്കുലേഷൻ നമുക്ക് മനസ്സിലായാൽ നമുക്ക് സ്വന്തമായിട്ട് തന്നെ നമ്മുടെ ഒരു ഡയറ്റ് പ്ലാൻ ചെയ്യാൻ പറ്റും പിന്നെ എങ്ങനെയാണ് ഒരാഴ്ച കൊണ്ട് 2-3 കിലോയും 4 കിലോയും ഒക്കെ കുറയുന്നത് അത് ആക്ച്വലി അവിടെ സംഭവിക്കുന്നത് എന്താണെന്ന് വെച്ചാൽ നമ്മൾ പട്ടിണി കിടക്കുമ്പോൾ അതായത് ഇൻടേക്ക് വേണ്ട വിധം ഇല്ലാതാവുമ്പോൾ ബോഡിയുടെ ഫ്ലൂയിഡ്സ് ലൂസായിട്ട് നമ്മളുടെ വെയിറ്റ് കുറയുന്നതാണ് പക്ഷേ ഇതത്ര റിലേബിൾ ആയിട്ടുള്ള ഒരു ഐഡിയൽ ആയിട്ടുള്ള കാര്യമല്ല കാരണം എന്താ വെച്ചാൽ ഏത് ദിവസമാണോ നിങ്ങൾ വീണ്ടും കഴിക്കാൻ തുടങ്ങുന്നത് ആ ദിവസം മുതൽ നിങ്ങൾ റീഗെയിൻ ചെയ്യാനുള്ള സാധ്യത വളരെ കൂടുതലാണ് ഈ ഒരു കാൽക്കുലേഷൻ ഫോളോ ചെയ്യാനായിട്ട് 3 കാര്യങ്ങൾ സ്ട്രിക്റ്റ് ആയിട്ട് ഫോളോ ചെയ്തിരിക്കണം ഒന്ന് എന്താണ് നിങ്ങളുടെ കാലറി റിക്വയർമെന്റ് 2 എക്സസൈസ് വഴി നിങ്ങൾ ഡെയിലി എത്ര കാലറീസ് ആണ് ബേൺ ചെയ്യുന്നത് 3 നിങ്ങളുടെ ഡെയിലി ഇൻടേക്കിൽ നിന്ന് എത്ര കാലറീസ് ആണ് നിങ്ങൾ കുറച്ചിരിക്കുന്നത് ഈ 3 കാൽക്കുലേഷൻസ് കറക്റ്റ് ആയിട്ട് ഫോളോ ചെയ്താൽ നിങ്ങൾക്ക് തന്നെ നിങ്ങളുടെ ആ ഒരു വെയിറ്റ് ലോസ് ജേർണി പ്ലാൻ ചെയ്യാൻ പറ്റും ഇത് തീർച്ചയായും ട്രൈ ചെയ്ത് നോക്കുക നിങ്ങളെ കൊണ്ട് ഇത് കാൽക്കുലേറ്റ് ചെയ്യാൻ പറ്റുന്നില്ലെങ്കിൽ പ്ലീസ് കമന്റ് ഡൗൺ ടു ദ വീഡിയോ നിങ്ങളുടെ ആ ഒരു ഏജ് ഹൈറ്റ് വെയിറ്റ് ഒക്കെ എഴുതിയാൽ ഞാൻ നിങ്ങൾക്ക് കാൽക്കുലേറ്റ് ചെയ്ത് തരാം അപ്പൊ ഞാൻ പറഞ്ഞു വന്നത് തീർച്ചയായും ഈ ട്രിക്സ് ട്രൈ ചെയ്ത് നോക്കുക അതോടൊപ്പം തന്നെ നിങ്ങളുടെ വാല്യുബിൾ സജഷൻസ് ആൻഡ് കമന്റ്സ് ഫോർവേഡ് ചെയ്യാൻ മറക്കണ്ട